ചെറുതായിരിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 7 വയസ്സുള്ളപ്പോൾ എനിക്ക് എക്കാലത്തെ മികച്ച ബർത്ത്ഡേ സമ്മാനം ലഭിച്ചു. നല്ല ഗിഫ്റ്റ് പേപ്പറിൽ വെച്ച് പൊതിഞ്ഞ് റിബൺ ഒക്കെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ബോക്സ്. ഗിഫ്റ്റ് ബോക്സ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ അതിന്റെ പാക്കിംഗ് ഒക്കെ വലിച്ചു കീറി. ബോക്സിന്റെ അകത്ത് ഞാൻ കണ്ടത് ബെൽറ്റും ഷൂസും എല്ലാം ഉൾപ്പെടെ ഉള്ള ഒരു ബാറ്റ്മാന്റെ കോസ്റ്റ്യൂമാണ്. ഞാൻ അതും ഇട്ടുകൊണ്ട് വീട്ടിന്റെ ചുറ്റും എല്ലാം കിടന്ന് ഓടി ജനലിലൊക്കെ വലിഞ്ഞു കയറി അവിടെന്ന് ചാടി കട്ടിലിന്റെ അടിയിലൊക്കെ ഒളിച്ചിരുന്ന് അവധിക്കാലം കൊണ്ടുവന്നേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഞാൻ എന്റെ വീട്ടുകാരെ രക്ഷിച്ചു. എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്. അന്നു മുതലേ ഞാൻ സൂപ്പർ ഹീറോസിന്റെയും കോമിക് ബുക്സിന്റെയും ഒക്കെ വലിയൊരു ഫാനായി മാറി. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവരുടെ രാഷ്ട്രീയങ്ങൾ തന്നെയായിരുന്നു. ജീവനുകൾ രക്ഷിക്കുക, കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മേക്കിംഗ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. വർഷങ്ങൾ കടന്നു. ഇന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ പ്രായങ്ങൾക്കൊപ്പം എന്റെ ആശയങ്ങളും വളർന്നു. 1976 പുറത്തിറങ്ങി സൂപ്പർമാൻ മുതൽ 2021 പുറത്തിറങ്ങിയ നമ്മുടെ സ്വന്തം മിന്നൽ മുരളി വരെ നമുക്ക് ചുറ്റും നമ്മുടെ നാടിന് കാവലായുണ്ട്. റിയൽ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആവണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവായ ഡ്രസ്സസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു വലിയ ഗ്യാങ്ങിനെ ഒറ്റയ്ക്ക് ഇടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുന്ന വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, ഒരു ഹീറോ ആവാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവും. ആ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും ലാഗ് ഇല്ലാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. സോ റൈറ്റ് ടു ദ വീഡിയോ. സ്റ്റെപ്പ് 1, ടേക്ക് യുവർ മിസ്ഫോർച്യൂൺസ് ഇൻടു ആൻ ഒറിജിൻ സ്റ്റോറി. നിങ്ങൾക്ക് സംഭവിച്ച നിർഭാഗ്യങ്ങളെല്ലാം ഒരു ഉത്ഭവ കഥ അഥവാ ഒരു ഒറിജിൻ സ്റ്റോറിയായി കണക്കാക്കുക. നമ്മൾ എല്ലാവരും സൂപ്പർ ഹീറോസ് ആവുന്നതിന് നമുക്ക് നമ്മുടേതായ കാരണങ്ങൾ കാണും. ഇപ്പൊ ഉദാഹരണത്തിന്, കുറുക്കൻ മൂലയിലെ ജെയ്സൺ എങ്ങനെയാണ് മിന്നൽ മുരളിയാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. മിന്നൽ അടിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആ സൂപ്പർ പവർ ലഭിക്കുന്നത് എന്ന്. എന്നിരുന്നാലും അത് മാത്രമാണോ കാരണം? അല്ല, ജെയ്സന്റെ ഭാഷയിൽ പറഞ്ഞാൽ തനിക്ക് പട്ടിയുടെ വില പോലും തരാത്ത നാട്ടുകാരിൽ തന്നെ ഇട്ടിട്ട് പോയ പ്രിയ കാമുകിയും പിന്നെ ആ പരട്ട സാജനുമൊക്കെ ചേർന്നാണ് ജെയ്സന്റെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കണമെന്നുള്ള തീകോരയിടുന്നത്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മോശമായ കാര്യങ്ങളെ നിങ്ങളെ തളർത്തുന്നതിന് പകരം നിങ്ങളെ മികച്ചതും മിടുക്കരും ശക്തരുമാക്കാനുള്ള ഒരു എനർജി ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റായി ഉപയോഗിക്കുക. പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നായകന്മാർ ഹീറോസ് ആവുന്നത്. സ്റ്റെപ്പ് 2, നോ ദാറ്റ് ബീയിങ് എ സൂപ്പർ ഹീറോ ഇസ് എ മെന്റാലിറ്റി. നമുക്കൊരിക്കലും മറ്റ് സൂപ്പർ ഹീറോസിനെ പോലെ പറക്കാൻ കഴിയില്ല, എക്സ്റേ വിഷൻ ഇല്ല, ആക്സിലറേറ്റഡ് ഹീലിംഗ് കപ്പാസിറ്റി ഇല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുഞ്ഞിക്ക പറയും പോലെ നമുക്കാണെങ്കിൽ ഈ 5 പേരെ ഇടിച്ചിടാനും സ്ലോ മോഷനിൽ നടക്കാനും ഒന്നും അറിയാൻ മേലേ. ശരിക്കും ഇതാണ് റിയാലിറ്റി. റിയൽ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആവുന്നത് ഒരിക്കലും നമ്മുടെ ഫിസിക്കിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് നമ്മുടെ മെന്റാലിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കിയാണ്. ഒരു സൂപ്പർ ഹീറോ ഏറ്റവും ആദ്യം തോൽപ്പിക്കേണ്ടി വരുന്ന വില്ലൻ ആരാണെന്നറിയാമോ? അത് അവനവൻ തന്നെയാണ്. കാരണം ഈ ലോകം മുഴുവൻ ഒരുപാട് മോഹങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ ഈ മോഹങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള സ്ട്രെങ്ത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അത്രയും സ്ട്രെങ്ത് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്തും ചെയ്യാമെന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അവനവന്റെ മോഹങ്ങളെ നിയന്ത്രിച്ചു നിർത്തുകയും അതേസമയം അവനവന് വലിയ ഉപകാരമൊന്നുമില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഉപയോഗമുണ്ടാവട്ടെ എന്ന ചിന്ത എന്ന സൂപ്പർ ഹീറോ ആറ്റിറ്റ്യൂഡിലോട്ട് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്വന്തം കാര്യം നേടിയെടുക്കുന്ന ഇൻട്രസ്റ്റിൽ നിന്നും മാറി ഒരു സൂപ്പർ ഹീറോ ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അങ്ങനെ അവനവന്റെ ഉള്ളിൽ തന്നെ ഉള്ള ആ ചെറിയ വില്ലൻ ഉണ്ടല്ലോ, ചെറുതോ വലുതോ ആയ ആ വില്ലനെയാണ് ആദ്യം ഏതൊരു സൂപ്പർ ഹീറോയും തോൽപ്പിക്കേണ്ടത്. സൂപ്പർ ഹീറോസ് എപ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് അവരുടെ സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസമുണ്ട്. തങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, മിന്നൽ മുരളിയോട് ആരും പറഞ്ഞിട്ടല്ല വലിയ അപകടമായേക്കാവുന്ന ഒരു ബസ് അപകടത്തിൽ നിന്നും അദ്ദേഹം ആളുകളെ രക്ഷിച്ചത്. നമ്മൾ നമ്മുടെ കൊച്ചിലെ സൈക്കിള് ചവിട്ടാൻ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ആൾ പറയും, നിങ്ങൾ എപ്പോഴും അങ്ങ് അകലെ നോക്കി ചവിട്ടണം, പെഡലിൽ നോക്കി ചവിട്ടരുത്, താഴെയുള്ള തടസ്സങ്ങൾ നോക്കരുത് എന്ന്. അതുതന്നെയാണ് ജീവിതവും. നമ്മൾ ഒരിക്കലും തൊട്ട് താഴെയുള്ള തടസ്സങ്ങൾ കണക്കാക്കരുത്. എപ്പോഴും നമ്മുടെ കണ്ണുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ തന്നെ ആയിരിക്കണം. ദ പ്രോബ്ലം ഇസ് വിത്ത് അവർ ആറ്റിറ്റ്യൂഡ്, ദ പ്രോബ്ലം ഇസ് വിത്ത് അവർ അപ്രോച്ച്. സ്റ്റെപ്പ് 3, വോളണ്ടിയർ യുവർ ടാലന്റ്സ്. ക്യാമറ, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഉപകരണങ്ങളിൽ ഒന്ന്. ക്യാമറ അപൂർവവും വളരെ വിലപിടിച്ചതുമായിരുന്ന ഒരു കാലം. ഒരിക്കൽ ക്രിസ്റ്റഫർ കൊയ്ലോയ്ക്ക് ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ക്യാമറ നഷ്ടപ്പെട്ടു, എല്ലാ ആക്സസറീസും ഉൾപ്പെടെ. പോലീസ് സ്റ്റേഷനിൽ ആചാരം എന്ന പോലെ പരാതി എഴുതി കൊടുത്ത് മുറിയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം തകർന്നിരുന്നു. ശരിയാണ്, ഒരു ക്യാമറമാന്, അദ്ദേഹത്തിന്റെ ക്യാമറ തന്നെയാണ് എപ്പോഴും ആ ക്രിയേറ്റിവിറ്റി ഡിഫൈനിങ് മെഷീൻ. ഹി വാസ് ടോട്ടലി ഡിപ്രസ്ഡ്. എന്നാൽ ആ വിഷാദത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആർക്കിമിഡീസിനെ പോലെ ഒരു ചിന്ത ഉണ്ടായത്. യുറേക്ക എന്ന പേരിൽ നൗ ഐ കെൻ സി എന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തി. ക്യാമറയുടെ അപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല ദൈവം തനിക്ക് ഈ വിരലുകൾ തന്നിരിക്കുന്നത്. ക്യാമറയിൽ മുങ്ങി കുറച്ചു കാലത്തേക്ക് അദ്ദേഹം മറ്റൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ലായിരുന്നു. മുറിയുടെ മൂലയ്ക്ക് ഒതുക്കി വെച്ചിരുന്ന ഗിത്താറിന്റെ തന്ത്രികൾ അയഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന നിറങ്ങൾ കട്ടിപിടിച്ചിരിക്കുന്നു. അലസമായി കൂട്ടിയിട്ടിരുന്ന പുസ്തകങ്ങൾ ചിതലരിച്ചിരിക്കുന്നു. എല്ലാത്തിനും വേണ്ടി വിരലുകൾ അവശേഷിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ള കഴിവുകളെ പറ്റി ചിന്തിക്കുക. എന്തൊക്കെ യൂസ്ഫുൾ സ്കിൽസ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു സ്കില്ലും ഇല്ലെന്നാണ് തോന്നുന്നത് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ചോദിക്കുക, അവർക്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ഷാർപ്പൻ ചെയ്യുക, അതിനോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും ഉപയോഗിക്കുക. ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ നാളത്തെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന അത്ലറ്റുകളായിരിക്കാം, കോടികൾ കൊഴിയുന്ന ഓണ്ടർപ്രണേഴ്സ് ആയിരിക്കാം, ലോകത്തെ കാലിലിട്ട് അമ്മാനമാടുന്ന ഫുട്ബോൾ കളിക്കാരായിരിക്കാം, ജീവനുകളും കൊണ്ട് ആകാശത്തുകൂടി പറക്കുന്ന പൈലറ്റുകളായിരിക്കും, യുവതലമുറയുടെ അടങ്ങാത്ത ഭ്രാന്തിൽ കുതിച്ചുയർന്ന കോമ്പറ്റീറ്റീവ് ഗെയിമേഴ്സ് ആയിരിക്കാം, യൂട്യൂബേഴ്സ് ആയിരിക്കാം, ബൈക്കേഴ്സ് ആയിരിക്കാം, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള എന്ത് പാഷനോ എന്ത് ടാലന്റോ ആയിരിക്കാം. മാർക്ക് മൈ വേർഡ്, യു ആർ നെക്സ്റ്റ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ദാറ്റ് ദേർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. സ്റ്റെപ്പ് 4, ഇനിഷ്യേറ്റ് ദ ചേഞ്ച് യു വാണ്ട് ടു സീ. സൂപ്പർ ഹീറോസ് എപ്പോഴും ആക്ഷൻ ഓറിയന്റേറ്റഡ് ആണ്. അവർ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാം വിശകലനം ചെയ്യും. കൂടാതെ അവർ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു പദ്ധതി ക്രിയേറ്റ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. ഒരു ഹീറോ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. ഒരു ഹീറോ എപ്പോഴും എങ്ങനെ ആക്ഷൻ എടുക്കണം എന്നതിനെ പറ്റി ചിന്തിക്കുന്നവരായിരിക്കും. സോ എപ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ കരിയർ റിലേറ്റഡ് ആയിരിക്കും, പാഷൻ റിലേറ്റഡ് ആയിരിക്കും, വാട്ടെവർ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ദാറ്റ് ഇഫ് പ്ലാൻ എ ഡിഡ്ന്റ് വർക്ക്, ദ ആൽഫബറ്റ് ഹാസ് 25 മോർ ലെറ്റേഴ്സ്. സോ സ്റ്റേ കൂൾ. ഞാൻ ഈ നാല് സ്റ്റെപ്പുകളിലും പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹെൽപ്, ഹെൽപ്, ഹെൽപ് അതേഴ്സ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റിയൽ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെൻസീവായ ഡ്രസ്സസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയ ഗ്യാങ്ങിനെ ഒറ്റയ്ക്ക് നിന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുന്ന വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, ഒരു ഹീറോ ആവാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവും. ആ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് കാര്യം. നമുക്ക് എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ദ ബെസ്റ്റ് ക്വാളിറ്റി, ഇറ്റ് ഈസ് ദ ബേസിക് ക്വാളിറ്റി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ, ബൈ ടു ഓൾ ദ സൂപ്പർ ഹീറോസ് വാച്ചിങ് ദിസ് വീഡിയോ.